Hi friends, pudiyoru video like ellavarkkum swagatham. Innoru snack recipe inde video aanu njan ningalumayittu share cheyyunnathu. Idu kuttikalkokke theerchayayittu ishtapadum. Annu vachal idin ullil cherthirikkunna fillingile nammal chertha masalayinte flavor okke avarkku ishtavunnathaanu. Appo idu video kandu nokkam. Oru bowl like namukku korchu godambu podi ittu kodukkam. Idu 1/4 cup godambu podi aanu eduthathu. Appo nammal ethrayanu undakkunnathu adine anusarichittu godambu podi edukkam. I like upon it to another, eight to another, an alpha manual podium, or a teaspoon molago podium. In a cherkin, nulla jirin and cherkin, and nulla jirin and villa and lingle, I more than chertali muddy. A piece of lango to chert to the mix it would come. Any delay, an alpha neying good, chert to come, ney lingle, oil island, corpulia, and go on the chert to come. And the Kai Vichit Nanaita, Marvinda, Godamba Pudina, Ella Bagatu, Inea, and the Dilana, Koyshurka. And the Tisadarna Veloicite, Chapatiki Korkina the Pole, Koychitkana, Korchukorsi Veloicite, Koychitka. For Marvin, a soft tight Koychit the tender. अंदर टोने तो बोले उल्ली लेके टाइट टाइट इंगने चेदू उड़का हमारा परोटे के ऊपर चेने तो बोले इन्हीं दिले के अल्पम ऑयलिंग वाला चर्तू उड़ते थे फिलिंग रेडी आकरने तो वेरे नमक दोना माचिए क्या तो मसाला रेडी आकर वैंडी थे सब वाला चिरणाकी कोतियाती है चिटेंडे रेंड पोटेटो തൊലി കളഞ്ഞ് വേവിച്ച് വെച്ചതാണ് പിന്നെ കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിച്ചപ്പം പച്ചമുളകും കറിവേപ്പിലയും ഇനി പൊട്ടറ്റോ നമുക്കൊന്ന് ഉടച്ചെടുക്കാം ഒരുപാട് അങ്ങ് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറുതാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് കടിക്കാൻ കിട്ടുന്ന ഒരു ഭാഗത്തിന് ഒന്ന് ഉടച്ചെടുക്കാം ഇനി ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തത് അത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ചെറിയ ചെറിയ തരികളോടുകൂടി തന്നെ ഒന്ന് അടിച്ചെടുത്താൽ മതി ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എല്ലാം എടുത്തത് ഓയിലാണ് സൺഫ്ലവർ ഓയിൽ അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് പൊട്ടിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് വഴറ്റി കൊടുക്കാം ഇതിനകത്തേക്ക് നമ്മൾ ഡ്രൈ മാംഗോ പൗഡറും ചാറ്റ് മസാല ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു പ്രത്യേക ഫ്ലേവറാണ് ഒരു നോർത്ത് ഇന്ത്യൻ വടാപ്പാവിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് അപ്പോൾ സവോളയിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി സോഫ്റ്റായിട്ട് വരട്ടെ അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ നല്ലതാണ് ഇത് നന്നായിട്ടില്ലെങ്കിൽ നന്നായിട്ട് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് പോകുന്നതിന് ഒന്ന് വഴറ്റി കൊടുക്കാം അതിനിതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഈ പച്ചമുളകിന് നല്ല എരിവുണ്ടായിരുന്നു അപ്പോൾ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഗ്രീൻ പീസും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഗ്രീൻ പീസ് ഒന്ന് കുക്കായിട്ട് വരണം അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കണം ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ചെറിയ തീയിൽ 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഗ്രീൻ പീസ് വെന്ത് വന്നിട്ടുണ്ടാവും ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മസാലകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം 1/2 teaspoon മഞ്ഞൾപ്പൊടിയും 1/2 teaspoon ഡ്രൈ മാംഗോ പൗഡറും പിന്നെ കുറച്ച് 1/2 teaspoonോളം ചാറ്റ് മസാലയാണ് ചേർത്തത് മുളക് പൊടി നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ചാറ്റ് മസാലയും ഡ്രൈ മാംഗോ പൗഡറും ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ ഗരം മസാല ഇട്ടാലും വേറൊരു ഫ്ലേവറിൽ ഈ ഒരു മസാല റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് നേരത്തെ ഉടച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോം കൂടെ ചേർത്ത് കൊടുക്കാം പൊട്ടറ്റോം കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് നോക്കിയപ്പോൾ ഒരല്പം കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട് ആദ്യം 1/2 teaspoon ചേർത്ത്
അപ്പോൾ ടേസ്റ്റ് പോരാൻ തോന്നിയപ്പോൾ ഒരു അര ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുത്താണ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മാവും റെഡി, ഫില്ലിങ്ങും റെഡി. ഇനി നമുക്കിത് റോൾ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് നമുക്കൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് പകുതി മാവ് എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഇപ്പോൾ രണ്ട് തവണയായിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. പകുതി മാവ് എടുത്തിട്ട് നമുക്കിതുപോലെ ഉള്ളിലേക്ക് നല്ല ടൈറ്റായിട്ട് പ്രസ് ചെയ്തിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി ഇത് പരത്തിയെടുക്കണം. ഒരുപാട് തിന്നാക്കണ്ട, എന്നാലും നല്ല കട്ടിയും വേണ്ട. ഇപ്പോൾ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. എല്ലാ ഭാഗത്തും ഓയിലാകുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിലാക്കി കൊടുത്തിട്ട് നമ്മൾ കുറച്ച് ആട്ടപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, ഗോതമ്പ് പൊടി. എന്നിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ പഫ്സിൻ്റെ ഒക്കെ ഒരു ഇതുപോലെ നല്ല ലെയറായിട്ട് ഉണ്ടാവും. എന്നിട്ടിത് കട്ട് ചെയ്തെടുക്കാം. എത്ര വലുപ്പത്തിലാണോ നമ്മളുടെ ഈ ഒരു ഇത് റെഡിയാക്കി എടുക്കുന്നത്, ആ ഒരു വലുപ്പത്തിന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ വിടർത്തി കൈകൊണ്ട് തന്നെ ഒന്ന് വിടർത്തി കൊടുക്കാം. അപ്പോൾ കണ്ട പൊറാട്ടയുടെ ഒരു ആ ഒരു ഇതിൽ ഷേപ്പിൽ ഇത് വന്നിട്ടുണ്ട്. എല്ലാം നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പൂവിൻ്റെ ഒക്കെ ഒരു ഷേപ്പിൽ വന്നില്ലേ. എന്നിട്ട് ഇനി കൈകൊണ്ട് തന്നെ ഒന്ന് പരത്തി കൊടുത്താലും മതി. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് നമുക്ക് പരത്തി ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇത് പൊറോട്ടയുടെ ആ ഒരു ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ അതുപോലെ ഇങ്ങനെ ലെയറായിട്ടുണ്ടാവും. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ചുറ്റിലും കുറച്ച് വെള്ളം ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മടക്കി നമുക്ക് നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കണം. ഇതുപോലെ എന്ത് ഷേപ്പിലാണോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കതുപോലെയൊക്കെ ചെയ്തെടുക്കാം. ഞാനിതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടയൊക്കെ ചുടുന്നതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നല്ല ചൂടായിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒന്നാണ് ഇട്ട് കൊടുത്തത്. ഇപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു ഗോൾഡൻ കളറാവുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, നല്ല പൊങ്ങി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ലെയറായിട്ടും നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ പുറത്തെ ഒരു കോട്ടിംഗ് ഉണ്ടാവുക. ഉള്ളിലെ ഫില്ലിങ്ങിനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തീയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് തീ കൂട്ടി വെക്കേണ്ട, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. സോസിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഈ ഒരു വട ബണ്ണിൻ്റെ കൂടെയും അതേപോലെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. അപ്പോൾ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.